ഇത്രയും കുട്ടി പട്ടാളങ്ങൾ എന്റെ ബേക്കിലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനി ബാക്കി നമുക്ക് സീമേന്റെ ബാക്കി കാര്യങ്ങൾ. അപ്പൊ തോല് കളയില്ല, ജസ്റ്റ് പുറത്തുള്ള തൂവല് മാത്രം കളഞ്ഞു. ചിക്കന്റെ തല, അതായത് കോഴീന്റെ തല വരെ എടുക്കുന്നുണ്ട് കേട്ടോ. അത് അപ്പൊ ഒരു കഴുക്ക് കഴിഞ്ഞതിന് ശേഷം എല്ലാ തൂവലും പറിച്ച് രണ്ടാമതും കഴുകിയെടുക്കുകയാണ്. നമസ്കാരം, അരുണാണ്, കൂടെ സുമി ഉണ്ട്. മലാവി ഡെറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് കിണർ കുഴിക്കുന്ന ചേട്ടന്മാർക്ക് വേണ്ടി ചിക്കൻ മേടിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ആ ചിക്കൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ആഫ്രിക്കൻ സ്റ്റൈൽ ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പൊ ഇവിടുത്തെ ചേച്ചിമാര് എങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്, അതേപോലെ തന്നെ കോഴീന്റെ എന്തെല്ലാം ഭാഗങ്ങൾ അവർ ചിക്കൻ കറിക്ക് ഉപയോഗിക്കും, എന്തെല്ലാം ഭാഗങ്ങളാണ് കളയുക, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നേരെ ഒരു ആഫ്രിക്കൻ സ്റ്റൈൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കാണാം. നമ്മളല്ല ഉണ്ടാക്കുന്നത്, ഇവിടുത്തെ ആഫ്രിക്കയിലെ ചേച്ചിമാരാണ് ഉണ്ടാക്കുന്നത്. അവരുടെ ചിക്കൻ കറി നമുക്ക് കണ്ടുവരാം അല്ലേ. ചേച്ചിമാരവിടെ സീമയൊക്കെ ഉണ്ടാക്കുന്നത് ധൃതിയിലാണ്. അപ്പൊ നമുക്ക് നോക്കാം അവിടെ പോയിട്ട് എങ്ങനെയാണ് ഇവര് കുക്ക് ചെയ്യുന്നത്. നമ്മള് ഈ കിണറിന്റെ തൊട്ടടുത്തുള്ള വീടാണിട്ടത്. അപ്പൊ ഇവിടുത്തെ ചേച്ചിനോടാണ് അവർക്ക് ചിക്കൻ കറിയും സീമയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം അടുത്താണല്ലോ, അപ്പൊ പെട്ടെന്ന് വന്നിരുന്ന് കഴിക്കാനും എല്ലാത്തിനും സുഖം ഇവിടെയാണ്. മുടിവാഞ്ചി തിരുവീന സിക്കോ എന്റെ ഇല, കടുകിന്റെ അതേപോലത്തെ ഇലയാണോ ചൈനീസ് ലീഫാണോന്ന് അറിയില്ല. അരിയാണ്, ഒരു അരിയുന്നതും വേറെ തരത്തിലാണ് കേട്ടോ. താഴ്ത്തുന്ന മുകളിലേക്കാണ് അരിയുന്നത്, കണ്ടില്ലേ. നമ്മൾ സാധാരണ മുകളിൽ നിന്ന് താഴ്ത്തിക്കാണ് അരിയാറുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ, അരിയെ കാണാൻ നല്ല നീറ്റായിട്ട് അരിഞ്ഞിരുന്നുണ്ട്. ഇവിടെ ചേച്ചി ഇവിടെ കുക്കിങ്ങിലാണ്, വിറകൊക്കെ കൊണ്ടുവരുന്നു. ഇവിടെ ഒരു ചേച്ചി സ്പൂണൊക്കെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുക്കളയിൽ സീമ ഏകദേശം ആയിട്ടില്ല. ഇവരെങ്ങനെ സീമ ഉണ്ടാക്കുന്നത് വെച്ചാൽ, ആദ്യം നല്ലോണം വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് അതിൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി സീമ ഉണ്ടാക്കണോ അതിൻ്റെ പകുതി പൊടി ഇട്ടിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുക്കും കേട്ടോ. ഞാൻ ഉള്ളിലേക്ക് കയറി കാണിക്കുന്നില്ല, കാരണം ഭയങ്കര പുകയാണ്. ഇന്നുണ്ടോ പകുതി പൊടി വെള്ളത്തിൽ ചേർത്തിട്ട് ഇങ്ങനെ കുറി തിളപ്പിച്ചെടുക്കും. എന്നിട്ട് പിന്നെ നല്ലോണം തള വന്നതിന് ശേഷം ബാക്കിയുള്ള പൊടി ഉണ്ടാവുമല്ലോ, ആ പൊടി ഇതിൽ കുറച്ചിട്ട് നല്ലോണം കുറുക്കി 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 ലാസ്റ്റ് വെള്ളം ഇല്ലാത്ത പോലെ ആക്കും. ഭയങ്കര പുകയാണ്, എന്നാലും നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ചേച്ചിയെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഈ കുട്ടിക്കൊന്നും കണ്ണരിയുന്നില്ലേ, ഇങ്ങനെ പുക വന്നിട്ട്. കണ്ടില്ലേ, കുറച്ച് പൊടി ഇട്ടിട്ട് വീണ്ടും അത് കുറുക്കിയെടുക്കുകയാണ്. സാധാരണ സീമ ഉണ്ടാക്കുമ്പോൾ ഇവരെങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം നിന്ന സ്ഥലത്തൊക്കെ സീമ ഉണ്ടാക്കുന്നത് മെയ്സിന്റെ പൊടിയും കപ്പേന്റെ പൊടിയും കൂടി മിക്സ് ചെയ്യും, എന്നിട്ടാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ ഈ ഒരു ഏരിയയിലേക്ക് കപ്പ അധികം കൃഷി ചെയ്യുന്നില്ല, മെയ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവര് മെയ്സിന്റെ പൊടി മാത്രമാണ് എടുക്കുന്നത്. മെയ്സിന്റെ പൊടി എന്ന് പറഞ്ഞാൽ നമ്മളെ ചോളത്തിന്റെ പൊടി. ചേച്ചി നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഈ കിച്ചന്റെ ഉള്ളിൽ ഇരിക്കാൻ തന്നെ ഒരു ഇത് വേണം കേട്ടോ, എന്താ വെച്ചാല് പുകയും കൊണ്ട് നമ്മുടെ കണ്ണിന്ന് വെള്ളം നന്നായിട്ട് വരും. നല്ല വിറകടുപ്പിൽ നല്ല അടിപൊളി സീമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ എന്റെ ബേക്കിൽ കുറെ ആൾക്കാരുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. ഇത്രയും കുട്ടി പട്ടാളങ്ങൾ എന്റെ ബേക്കിലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനി ബാക്കി നമുക്ക് സീമേന്റെ ബാക്കി കാര്യങ്ങൾ. നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഏനെ ബാലേ
ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രാമത്തിലെ ഈ ചേച്ചീൻ്റെ വീട്ടിലെ കിച്ചൺ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കിച്ചൺ ആണ് കേട്ടോ. കാരണം വേറെ എയർ സർക്കുലേഷനുള്ള വഴികളും ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര പുകയാണ്, കണ്ണൊക്കെ നീറുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നത് ഇവിടെ ഒരു നമ്മുടെ സ്റ്റൈലിലൊരു അടുപ്പ് ഉണ്ടാക്കി കൊടുത്താലോ എന്ന്. നമ്മൾ കുറച്ച് മുന്നേ ഇവിടെ തൊട്ടടുത്തുള്ള നമ്മൾ ആദ്യം കുടിച്ചൊരു കണാൻ്റെ അവിടെ അടുപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു അടുപ്പ്, ഓരോ ഓപ്പൺ ആയിട്ടുള്ളൊരു അടുപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാകും പാചകം ചെയ്യാൻ തോന്നുന്നു. അപ്പം നേരത്തെ എടുത്ത് മാറ്റിയിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതായത് മുക്കിയെടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ സീമേന്ന്, അത് വീണ്ടും അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ചും കൂടി പൊടിയൊക്കെ ഇട്ടിട്ട് വീണ്ടും ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കാണ് കേട്ടോ. കണ്ടില്ലേ, വീണ്ടും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, വീണ്ടും കുറുക്കി കുറുക്കി എടുക്കുകയാണ്. അപ്പോൾ ഉള്ളില് സീമ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ കുറെ കുട്ടികൾ കണ്ടു, ഇത് പിള്ളേർക്കുള്ള കുക്കിംഗ് അല്ല കേട്ടോ, നമ്മളിവർ കഴിക്കേണ്ടതൊന്നും കാണിക്കില്ല. എങ്ങനെയാണ് ഇവർ ചിക്കൻ കറി ഉണ്ടാക്കുക എന്നുള്ള അവരുടെ റെസിപ്പി എങ്ങനെയാണെന്നുള്ള മാത്രം നമ്മളിതിൽ ഷെയർ ചെയ്യുന്നുള്ളൂ. കാരണം ഇത് നമ്മളെ കിണറിന്റെ പണിക്കുള്ള ആൾക്കാർക്കാണ്, ഇവരൊക്കെ ഭക്ഷണം കഴിച്ച് വന്നവരാണ് കേട്ടോ. അപ്പോൾ കിണർ പണി എടുക്കുന്ന ആൾക്കാർക്കുള്ള ഫുഡാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സീമ കുക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, ഒരു മരത്തിൻ്റെ ഒരു പരന്നിട്ടുള്ളൊരു സ്പൂൺ കൊണ്ടാണ് സീമ എടുക്കുക. ഇങ്ങനെയാണ് കേട്ടോ, ഇപ്പോൾ വലിയ വലിയ കടകളിൽ ചെന്നാലും, അതായത് ഇവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും എല്ലാം ഉണ്ട്, അവിടെ ചെന്നാലും സീമ കിട്ടുന്നത് ഇതുപോലത്തെ ഓരോരോ പോർഷനായിട്ടാണ് കിട്ടുക. ആ ഒരു പോർഷനാണ് ഇവിടെ എവിടെയാണെങ്കിലും അതിൻ്റെ റേറ്റും അങ്ങനെയാണ്. അപ്പോൾ ഇത് ചേച്ചി എല്ലാ പാത്രത്തിലേക്കും ഇങ്ങനെ സീമ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് കിണർ പണി എടുക്കുന്ന ആൾക്കാർക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാ സീമയും അങ്ങനെ മാറ്റിയേക്കുന്നുണ്ട്, എന്നിട്ട് ഓരോരുത്തർക്കും ആവശ്യമുള്ള അത്ര എടുത്തിട്ടാണ് കഴിക്കുക. അപ്പൊ ഇങ്ങനെയാണ് സീമ ഇവിടെ തയ്യാറാക്കുന്നത് കേട്ടോ. ഇതിപ്പോ ഇവര് അടുപ്പത്ത് വെള്ളം വെക്കുന്നത് ചിക്കന്റെ തോല് കളയാൻ വേണ്ടിട്ടുള്ള ചൂടുവെള്ളം ഉണ്ടാക്കാൻ കേട്ടോ. ഇപ്പൊ കോഴീനെ കൊന്നു വെച്ചിട്ടുണ്ട്, ഇനി ഇതിന്റെ തൂവലൊക്കെ എടുത്ത് കളയാൻ വേണ്ടിട്ട് വെള്ളം അവിടെ ചൂടാക്കണുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം അവരെങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള. ബക്കറ്റിൽ കുറച്ച് വെള്ളം കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുകയാണ്. അവിടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് തൂവല് ഓരോന്നോരോന്നായിട്ട് പറിച്ചെടുക്കാണ്. ചിക്കന്റെ തൂവലൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്, എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കാണ് കേട്ടോ. വേറൊന്നും കളഞ്ഞിട്ടില്ല. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ഉള്ളത്തൊക്കെ കളയുക, പുറത്തൊക്കെ എന്തൊക്കെ കളയുക, നമുക്ക് നോക്കാം, വഴിയെ നോക്കാം. അപ്പൊ നല്ല വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകാണ്, ബാക്കി എന്തെങ്കിലും തൂവലുണ്ടെങ്കിൽ അതും കൂടെ പറിച്ചെടുക്കാണ് കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ചിക്കൻ. നമ്മുടെ നാട്ടിലും പണ്ട് ചൂടുള്ള കൊഴിച്ചിട്ട് നാടൻ ചിക്കനൊക്കെ അങ്ങനെയായിരുന്നല്ലോ നന്നാക്കിക്കൊണ്ടിരുന്നത് പണ്ട്. കുറേ കാലം ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ചൂടുള്ള ഒഴിച്ചിട്ട്, അത് നാടൻ കോഴി വാങ്ങണ സമയത്ത് അതിൻ്റെ തൂവലൊക്കെ പൊളിച്ച് കളയണേ. പിന്നെയൊക്കെ നമ്മളെല്ലാവരും ചിക്കൻ ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ അവരെന്നെ കട്ട് ചെയ്ത് തരുമല്ലേ. ഇവിടെ ഇപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ, തൂവലൊക്കെ തന്നെ കളഞ്ഞ് ബാക്കി പരിപാടികളൊക്കെ നമുക്ക് കാണാൻ നല്ല പുകയാണ്. അതുകൊണ്ട് എത്രത്തോളം നമുക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. അപ്പൊ ഒരു കിഴക്ക് കഴിഞ്ഞതിന് ശേഷം എല്ലാ തൂവലും പറിച്ച് രണ്ടാമത് കിഴുകിയെടുക്കുകയാണ്. രണ്ടുപേര് ചേർന്നിട്ടാട്ടത് കുക്ക് ചെയ്യുന്നത്. കാല് മുറിച്ചെടുത്തു ചിക്കൻ കാല്.
തോലൊന്നും ഇവര് കളയില്ല കേട്ടോ, തോലോടെയാണ് ഇവര് ചിക്കൻ കറി വെക്കാറ്. അപ്പൊ തോല് കളയില്ല, ജസ്റ്റ് പുറത്തുള്ള തൂവല് മാത്രം കളഞ്ഞു. ചിക്കന്റെ തല, അതായത് കോഴീന്റെ തല വരെ എടുക്കുന്നുണ്ട് കേട്ടോ, അതും കളയുന്നില്ല. ഓരോന്ന് വലിയ വലിയ പീസ് ആക്കിട്ടാട്ടോ മുറിക്കുന്നത്, കാരണം പണിക്കാർക്കുള്ളതല്ലേ അതുകൊണ്ട്. അപ്പൊ ഇങ്ങനെയാണ്ട്ട്ട് ഇവര് ചിക്കൻ ഒക്കെ കട്ട് ചെയ്യുന്നത്. ഒരു അങ്ങനെ വലിയ ഓർഡർ ആയിട്ടൊന്നും ഇല്ല, എവിടേക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ആ ഭാഗമൊക്കെ കട്ട് ചെയ്ത് വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ആക്കി കട്ട് ചെയ്തെടുക്കുക, അങ്ങനെയൊക്കെയാണ്ട് ചെയ്യുന്നത്. പിന്നെ ഒട്ടുമിക്ക ചിക്കൻ്റെ ഭാഗങ്ങളും അവർ കളയുന്നില്ല, ആകെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അവർ വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ പെടുത്തുന്നുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ചിക്കൻ്റെ അവർ ഉപയോഗിക്കുന്നതാണ്, എല്ലാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ആഫ്രിക്കൻ ഗ്രാമങ്ങളിൽ, അതായത് ഗ്രാമങ്ങളിൽ ചിക്കൻ കട്ട് ചെയ്യുന്ന ഒരു ഗ്രാമങ്ങളിലെ ചിക്കൻ എങ്ങനെയാണ് ചിക്കൻ കറി വെക്കുക, അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചിക്കൻ്റെ കുടലൊന്നും കളയുന്നില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം നിവർത്തിയെടുക്കുകയാണ്, ഇങ്ങനെ ചുരുണ്ടി ചുരുണ്ടി കിടക്കുന്ന കുടലുകളെല്ലാം നിവർത്തിയെടുത്തിട്ട് ഇങ്ങനെ ഞെക്കിയിട്ട് അത് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സംഭവങ്ങളും പുറത്തേക്ക് കളയുകയാണ്ട് ചെയ്യുക. അത് ഞാൻ ഇവർ ചെയ്യുന്നുണ്ട്, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ എന്തോ ഒരു നീട്ടുണ്ട് കുടലിനൊക്കെ. അപ്പോൾ അതിൻ്റെ കണ്ടോ പിന്നെയും പിന്നെയും നീട്ടിയെടുക്കുകയാണ്. ശരിക്കും എനിക്കിതൊക്കെ കാണുമ്പോഴും ഒരു അത്ഭുതമുണ്ട്, ഇങ്ങനെയൊക്കെ ഇവർ ഇതാക്കിയിട്ടാണ് ചിക്കൻ കറി വെക്കണമെന്നൊക്കെ പറയുമ്പോൾ. പിന്നെ ചിക്കൻ കറി എങ്ങനെയാണ് അവർ കുക്ക് ചെയ്യണമെന്നുള്ള കൂടെ കാണിച്ചുതരാം. ഐ മീൻ അതാണല്ലോ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലേക്കാട്ടും ഒരുപാട് ഡിഫറൻസിലായിട്ടവർ ഇവിടെ കുക്ക് ചെയ്യുന്നത്. ഇത് കണ്ടോ കുടലിൻ്റെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കിയാക്കി കുടലിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ പുറത്തേക്ക് ആക്കാണ്ട് ചെയ്യുന്നത്. ബേക്കിംഗ് സോഡ, സോഡ ചിക്കൻ ആദ്യം ആ ഒരു ഫസ്റ്റത്തെ കഴുക്കനെ കഴുകിയിട്ടുള്ളൂ, പിന്നെ ചിക്കൻ കഴുകിയതൊന്നുമില്ല. ആ പാത്രത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേഗം വേണ്ടിയിട്ട്. ഇനി അതൊന്നും എടുത്തിട്ട് വീണ്ടും ക്ലീൻ ചെയ്യുമെന്ന് നമുക്കറിയില്ല കേട്ടോ. പിന്നെ ബാക്കിയുള്ള കുടലും കൂടെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ കുടലെല്ലാം കാലിൽ കെട്ടി വെക്കുകയാണ് കേട്ടോ, കാലിൽ ചുറ്റി കെട്ടിയിട്ട് പിന്നെ ആ പാത്രത്തിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചിക്കൻ്റെ എല്ലാ ക്ലീനിങ്ങും കട്ടിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ച് അത് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചേച്ചിമാർ തക്കാളി വട്ടത്തിന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് നാല് കഷ്ണമാക്കി കീറിയിട്ട് പിന്നെ നേരത്തെ അവർ അരിയുന്നത് കണ്ടില്ല, അതുപോലെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെറുതാക്കിയിട്ട്. പിന്നെ ഉള്ളി എന്ന് പറയുന്ന സാധനം ഇവർ ഇതിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല കേട്ടോ. കണ്ടോ ചിക്കൻ ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല, കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ആ കുടലൊക്കെ രണ്ട് കാലിലും കെട്ടിയിട്ടിട്ടാണ് കേട്ടോ അതിൽ ചിക്കനിലിട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തകൃതിയായിട്ട് പച്ചക്കറി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി എന്ന് പറയുമ്പോൾ ആകെ ഒരു തക്കാളി മാത്രം, ഒരു തക്കാളി എന്നല്ല രണ്ട് മൂന്ന് തക്കാളി മാത്രം ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ.
അപ്പൊ അടുപ്പത്ത് നിന്ന് ചിക്കൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ ഈ ഒരു ലെവലിലായിട്ടുണ്ട് കേട്ടോ. ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പൊ നിങ്ങൾ ഈ കുക്കിംഗ് വീഡിയോ കാണുമ്പോ ഇവരുടെ പാത്രം കണ്ടിട്ട് ഇങ്ങനെ കമന്റ് ഒന്ന് ഇടരുത്. ഇവരുടെ ആൾക്കാരെ പാത്രം ഇങ്ങനെയാണ്, അത് സാധാരണ വിറകടുപ്പിൽ വെച്ചുണ്ടാക്കുന്നതുകൊണ്ട് നന്നായിട്ട് കരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ചിക്കൻ വേവിച്ചിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. തക്കാളി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അടുപ്പത്ത് ആ പാത്രം വീണ്ടും വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് പാത്രത്തിലെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കാൻ വേണ്ടി പോവാട്ടോ. എണ്ണ ആ പാക്കറ്റിന് ഓട്ടം ഇട്ടിട്ടില്ല, ജസ്റ്റ് അതിൽ ടച്ച് ചെയ്തപ്പോ ആ പ്ലാസ്റ്റിക് ഉരുകി അതിലെ എണ്ണ അതിലെ ആ പാത്രത്തിലേക്ക് വീണു. ഇനി എണ്ണ ചൂടാൻ വെക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായ പാത്രത്തിലേക്ക് തക്കാളി ഇട്ടു കേട്ടോ. കൈക്കല തുണിക്ക് പകരം ഒരു കത്തിയും ഒരു സ്പൂണുമാണ് പിടിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിലേക്ക് ഇനി ലാസ്റ്റ് തക്കാളി ഒന്ന് വഴണ്ടി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പൊ പാത്രത്തിൽ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ആ തക്കാളിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് ഒരു കപ്പ് വെള്ളം എന്നില്ല, ഒരു മുക്കാലര കപ്പ് വെള്ളം കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ചിക്കൻ കറി വെക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തക്കാളി മാത്രം ഇവിടെ ഒരു വെജിറ്റബിളായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. എണ്ണ ഒഴിക്കുക, തക്കാളി ഇട്ട് വഴറ്റുക, അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക, പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും ആക്കിയിട്ട് നന്നായിട്ട് ഇളക്കുക. ഇതാണ് ഇങ്ങനെയാണ് ഇവിടുത്തെ ചിക്കൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് കണ്ടോ. ഇതാണ് ഇവിടുത്തെ ചിക്കൻ കറി. അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോൾ കുറച്ച് ഷേക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിച്ചായിരുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി എടുക്കുമ്പോൾ കണ്ണിൽ പുക വന്നിട്ട് ഇരുട്ടായി പോവുകയാണ്. കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ട് ആകെ ഒരു ഇരുട്ട് പോലെ വരികയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചേച്ചീൻ്റെ കയ്യിലിരുന്നിട്ട് ആ കുട്ടി ഉറങ്ങി കേട്ടോ. കുറെ നേരം കരയായിരുന്നു, കരച്ചിലൊക്കെ കഴിഞ്ഞ് പുറങ്ങി. ഉള്ളി പോലും ഇട്ടിട്ടില്ല കേട്ടോ. ഇനി ഉള്ളി ഇടുമോന്ന് അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പൊ ചിക്കൻ കറീന്റെ റെസിപ്പീസ് ഒക്കെ കഴിഞ്ഞു. അതായത് ഇത് ചിക്കനിൽ തക്കാളി മാത്രം ഇടുള്ളൂ, പിന്നെ ബേക്കിംഗ് സോഡയും ഉപ്പും മാത്രം. ഇങ്ങനെയാണ് ഇവിടുത്തെ ഗ്രാമത്തിൽ ചിക്കൻ കറി വെക്കണത്. പക്ഷേ സിറ്റിയിലേക്ക് പോകുമ്പോഴൊക്കെ ചിക്കൻ കറീന്റെ വെക്കുന്ന രീതി മാറും. അപ്പൊ ഗ്രാമത്തിൽ ഇങ്ങനെയാണ് ഇവര് ചിക്കൻ കറി വെക്കുക. അതിപ്പോ തളച്ചോണ്ടിരിക്കാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇവിടുത്തെ കുക്കിങ്. അപ്പൊ അതേ ചിക്കൻ കറി റെഡി ആയി, ചേച്ചിയുടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ചിക്കൻ കറി, തക്കാളി മാത്രം. സീമിയും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് ചിക്കൻ കറി വെച്ചിട്ടുള്ള ചേച്ചിയും ചേച്ചീൻ്റെ അസിസ്റ്റന്റും സിക്കാവോ. അപ്പോ നമ്മള് വീഡിയോ എടുക്കാൻ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുക അടിച്ചടിച്ച് കണ്ണൊക്കെ ആകെ നീറുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഇന്നുണ്ടാക്കി ഇവരുടെ സ്റ്റൈലിലെ ചിക്കൻ കറിയും സീമിയും ഇവിടുത്തെ പണിക്കാർക്കുള്ളതാണ്. അപ്പൊ ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോ ഇവർക്ക് വേണ്ടി നമ്മൾ നല്ല അടിപൊളി ഒരു ഫുഡ് അടുത്ത ആഴ്ച വന്ന് ഇവിടെ ഉണ്ടാക്കും കേട്ടോ. നല്ല ഉണ്ടല്ലേ, എല്ലാവരും ഉണ്ട് ഇവിടെ. ആരും നിരാശപ്പെടുത്താതെ അടുത്ത തവണ നമ്മള് അടിപൊളി ഒരു കേരള ഫുഡ് തന്നെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചിക്കൻ കറിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.